മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയുടെ അന്തവന്ത ഇമേ ദേഹ എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. അതിൽ ഈ ശരീരം അന്തമാണ്, ശരീരിയായ ആത്മാവ് നിത്യമാണ്. അതിൽ അവസാനമുള്ളതാണ് ഈ ശരീരം. ശരീരമൊരു സംഘാതമാണ്, പൃഥ്വിയുടെയും ജലത്തിൻ്റെയും അഗ്നിയുടെയും വായുവിൻ്റെയും ആകാശത്തിൻ്റെയും ഒരു സംഘാതമാണ്. അപ്പം ഇവയെല്ലാം തത്വാധിഷ്ഠിതമായി ശരീരത്തിലുണ്ട് എന്ന് കാണുന്നതിൻ്റെ ഭാഗമായി നാം ഭൗമതത്വത്തെയും ജലീയ തത്വത്തെയും ആഗ്നേയ തത്വത്തെയും പൂർണ്ണമായി കാണുകയുണ്ടായി. വായു തത്വത്തെക്കുറിച്ചാണ് നാം സംസാരിച്ചു വന്നിരുന്നത്. വായു തത്വത്തെ അവലംബിച്ച് ജീവ പ്രാണധാരണി, പ്രാണൻ എന്ന് പറയുന്നത് തന്നെ ജീവനമാണ്. അതിൽ അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നീ നിലകളിൽ ഭിന്ന ഭിന്ന കാര്യങ്ങൾ ഈ പ്രാണൻ ചെയ്യുന്നുണ്ട്. ഓരോന്നിനും ഓരോ തലമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആഹാരം പചിച്ചത്, മൂത്രപുരീഷാദികളെ പുറത്തേക്ക് തള്ളുന്നത് അപാനനാണ്. പചിച്ച ആഹാരം ഓരോ അവയവത്തിനും ഓരോ തരം പ്രവൃത്തിയാണ് ഉള്ളത്. കണ്ണിന് കാഴ്ചയാണ്, ചെവിക്ക് കേൾവിയാണ്, കൈക്ക് അതിൻ്റെ കർമ്മമാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും വേണ്ടുന്നത് അതാതിന് കൃത്യമായി അതിന് പര്യാപ്തങ്ങളായ ദ്രവ്യനിശ്ചയവും ദ്രവ്യത്തിലെ ചാലകശക്തിയുമാണ് അവിടെ എത്തിക്കേണ്ടത്. ദ്രവ്യം അതിൻ്റെ ഘടനാ വൈചിത്രത്തിൽ ജഡത്വമുള്ളതാണ്. ഏത് ദ്രവ്യം എടുത്താലും ജഡത്വമുള്ളതാണ്, വെറുതെ ഇരിക്കുകയാണ്. ഒരു വെണ്ടയ്ക്ക വെറുതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്, ഒരു പാവയ്ക്ക വെറുതെ ഇരിക്കുകയാണ് ചെയ്യുക, ഒരു ഇരുമ്പോ ചെമ്പോ എടുത്തു വെച്ചാൽ അത് വെറുതെ ഇരിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ശല്യമൊന്നുമില്ല, അതുകൊണ്ട് അതിന് ചേതനയില്ല എന്നാണ് ധരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെണ്ടയ്ക്കായിക്ക് ചേതനയില്ല, പാവയ്ക്കായിക്ക് ചേതനയില്ല എന്നായിരുന്നു കുറേ കാലം വരെ ജനങ്ങൾ ധരിച്ചു വശായിരുന്നത്. എന്നാൽ ഭാരതീയ ചിന്തയിൽ പൗരാണിക കാലം മുതൽ ആ വെണ്ടയ്ക്കയിലുള്ള ദേവത ചേഷ്ടകൾ പ്രദർശിപ്പിക്കാതെ ധ്യാനാത്മകമായിരിക്കുന്നു, അതതിൻ്റെ ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യയാണ്. അതിലെ ആ ദേവതയെ ചലനാത്മകമാക്കുന്നതിന് ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ വഴി അതിൻ്റെ സൂക്ഷ്മ തന്മാത്രകളിലേക്ക് കടന്നു പോയാൽ മതി. ആഹാരം പശിച്ചു വരുമ്പോൾ ആഹാരമായി കഴിക്കുന്ന വെണ്ടക്കയിലും പാവക്കയിലും മറ്റ് മരിച്ചു അല്ലെങ്കിൽ കൊന്നുകളഞ്ഞ ജീവിയുടെ മാംസത്തിലും എല്ലാം, അവയെ കൊന്നു എന്ന് പറയുന്ന അതിൻ്റെ പ്രാണനെ പുറത്ത് കളഞ്ഞു എങ്കിലും അതിൻ്റെ ആ ദ്രവ്യ ശക്തിയിലിരിക്കുന്ന ഒരു ചാലകത്വമുണ്ട്. അത് അതിസൂക്ഷ്മ അവസ്ഥയിൽ പുറത്തു വരികയുണ്ടാവും. അങ്ങനെ ചാലകത്വത്തെ പുറത്താക്കുന്നതിന് ദഹന പ്രക്രിയയിലൂടെ വളരെ ഭംഗിയായി സാധിക്കും. അങ്ങനെ സാധിക്കുന്നതാണ് ഈ ശരീരം. അപ്പോൾ കഴിക്കുന്ന ആഹാരം, ഇപ്പോൾ ഒരാൾ നല്ലപോലെ വർത്തമാനം പറയുന്നില്ല, ഒരാളുടെ ബോധത്തിന് അല്പം കുറവുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സ്വർണത്തെ, ആ സ്വർണം ഗോമൂത്രത്തിൽ പചിച്ച് മുക്കി അത് കഴിഞ്ഞ രണ്ടാമത് മോരിൽ പചിച്ച് മുക്കി തൈലത്തിൽ മുക്കി, ആദ്യം തൈലം പിന്നെ തക്രം പിന്നെ ഗോമൂത്രം, അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. അങ്ങനെ മുക്കിയിട്ട് തൈലേ തക്രേ ഗവാം മൂത്രേ, അപ്പോൾ അത് ശുദ്ധമാവും. അതിനെ ജഡത്വം ബാധിച്ചു നിൽക്കുവാൻ പര്യാപ്തങ്ങളായിരിക്കുന്ന ഘടനാവിശേഷങ്ങളോടുകൂടിയ അവസ്ഥ മാറ്റുവാൻ അതിനെ ഗജപുടമോ ഒക്കെ ചെയ്താൽ അത് ഭസ്മമായിത്തീരും. പല മരുന്നുകളൊക്കെ അരച്ചു പുരട്ടിയുള്ളൊരു പ്രക്രിയയാണത്, പറയുന്ന പോലെ എളുപ്പമായിരിക്കില്ല. അങ്ങനെ ചെയ്ത് അതിൻ്റെ തന്മാത്രാന്തര ബലങ്ങളിൽ പരിണാമമുണ്ടാക്കി അതിലുള്ളതായ ജീവശക്തിയെ ബാഹ്യമായി പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ ആഹരിക്കുമ്പോൾ പുറത്ത് തീയിൽ ചുട്ടെടുക്കുക, അടിച്ചു നീട്ടുക, അതുപോലെ തന്നെ അതിലെ തന്മാത്രകളെ തള്ളിപ്പുറത്താക്കുക,
തന്മാത്രകളെ തന്നെ എടുത്തിട്ട് അതിസൂക്ഷ്മങ്ങളായ കണങ്ങളുടെ അവസ്ഥയിലേക്ക് കടന്നു പോവുക, അപാണവരേണുക്കളുടെ അവസ്ഥയിലേക്ക് വരെ കടന്നു പോവുക, ഈ പ്രക്രിയയൊക്കെ സാധിക്കും. ഇത്തരം പ്രക്രിയകളെല്ലാം സുസാധ്യമാക്കുന്ന വിധമാണ് ഈ ശരീരഘടന. അതുകൊണ്ട് ശരീരത്തിനകത്ത് ഈ പ്രക്രിയയൊക്കെ നടക്കുന്നുണ്ട്. ഈ പ്രക്രിയയ്ക്ക് പ്രാണൻ്റെ അനിവാര്യത വളരെ കൂടുതലാണ്, പ്രാണൻ്റെ ക്രിയാശക്തി വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ദ്രവ്യമെല്ലാം പരിണമിച്ച് ക്രിയാശക്തി ഉത്ഭവിച്ച് ആണ് ശരീരം ഇപ്രകാരത്തിൽ പ്രവർത്തന നിരതമാകുന്നത്. അതുകൊണ്ട് ശരീരം എന്ന് പറയുന്നത് തന്നെ ഈ ദ്രവ്യങ്ങളുടെ ചേർച്ച, അതിൻ്റെ തന്മാത്രാ തലത്തിൽ യോജിച്ചിട്ട് പൃഥ്വി തന്മാത്രയുടെയും ജലതന്മാത്രയുടെയും വായു തന്മാത്രയുടെയും ആഗ്നേയ തന്മാത്രയുടെയും ഒക്കെ ചേർച്ച, അഞ്ചാമത് ആകാശതത്വവും ഈ ശരീരത്തിലുണ്ട്, ആകാശവും ഈ ശരീരത്തിലുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പറയും, സ്വാഭാവികമായി സ്ഥൂലമായി തന്നെ പറയും, ഇനി വയറിലിടവില്ല, ഇനി ഒട്ടും ഇടവില്ല. അപ്പോൾ വയറ്റിനകത്ത് ഇത് കൊള്ളാനുള്ള ഇടമുണ്ട്, ആകാശമുണ്ട്, വയറിനുള്ളിൽ ആകാശമുണ്ട്. കോശാന്തരങ്ങളിലും കോശങ്ങളുടെ ഇടയിലും എല്ലാം ആകാശം ഒളിഞ്ഞിരിപ്പുണ്ട്. അവയവങ്ങളിലൊക്കെ ആകാശമുണ്ട്. ആകാശം വെറുതെ ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വായു അധികമായി പ്രവേശിക്കുകയോ അവിടെ ജലം പ്രവേശിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടാവും. അത് മറ്റു കോശങ്ങൾ പുറന്തള്ളുന്ന ജലം അതിനിടയിൽ ഉണ്ടായാൽ നീർക്കെട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് പറ്റുന്ന വിധത്തിൽ ആകാശത്തോടു കൂടിയതാണ്, നല്ലൊരു ഭാഗം ആകാശം വെറുതെ കിടക്കുകയാണ് ശരീരത്തിനകത്ത്. അങ്ങനെയുള്ള അതില്ലെങ്കിൽ, ആകാശമില്ലെങ്കിൽ ശരീരത്തിന് വികസിക്കാനും വളരാനും പറ്റുകയില്ല. ഉള്ളിലേക്കൊരു പിടി അവയവങ്ങൾ ഉള്ളിലേക്ക് വളരുന്നുണ്ട്, അതിന് അകത്തേക്കുള്ള ആകാശവും, ഇത് പുറത്തേക്ക് വളരുന്നുണ്ട് പുറത്തുള്ള ആകാശവും, ഇത് എടകളിൽ വളരുന്നുണ്ട് അവിടെയുള്ള ആകാശവും എല്ലാം പ്രധാനമാണ്. കാരണം നമുക്ക് കാണാൻ കഴിയുന്ന വളർച്ചകളൊക്കെ പുറത്തേക്കാണ്, അകത്ത് ഇതിന് പര്യാപ്തങ്ങളായ വളർച്ചകൾ അകത്തുണ്ടാകുന്നുണ്ട്, ഉള്ളിലുണ്ടാകുന്നുണ്ട്. ഒരു കുട്ടിയുടെ അണ്ഡം വളരുന്നത് അകത്താണ്, പെൺകുട്ടിയുടെ അതിൻ്റെ ഗർഭാശയം വളരുന്നത് ഉള്ളിലാണ്. അതുപോലെ തന്നെ ഒരു പുരുഷൻ്റെ വൃഷണങ്ങളും മറ്റുള്ളതുമെല്ലാം അകത്താണ് അത് രൂപാന്തരം പ്രാപിക്കുന്നത് പലതും. അതുപോലെ തന്നെ കിഡ്നി, അതിൻ്റെ വികാസ പരിണാമങ്ങൾ ഓരോ പ്രായത്തിനനുസരിച്ച് ഉണ്ടാകുന്നത് അകത്താണ്. അകത്തിത് വളരാനുള്ള ആകാശം പര്യാപ്തമായില്ലെങ്കിൽ വേറൊരു അവയവവും ഈ അവയവവും തമ്മിലുള്ള അകലം വേണ്ടത്ര സംജാതമല്ലെങ്കിൽ മുട്ടും. അതാണ് വാർദ്ധക്യമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പ്രോസ്റ്റേറ്റിനൊക്കെ അനിയന്ത്രിതമായ വളർച്ചയുണ്ടാവും. വൃഷണ, അതായത് പുരുഷഗ്രന്ഥിക്ക്, പുരുഷഗ്രന്ഥിക്ക് വളർച്ച പ്രാപിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ മലാശയത്തിലേക്ക് മൂത്രാശയത്തിലേക്ക് ഒക്കെ വളർന്ന് പ്രാപിക്കാം. അത് വളർച്ചയെ പ്രാപിക്കുന്നതനുസരിച്ച് മറ്റ് അവയവങ്ങളോട് ചെന്ന് മുട്ടാം. നമ്മുടെ എതിർത്തിന് അസംഗതമായ വളർച്ച പ്രാപിക്കാം. എതിർത്ത് വളർച്ച പ്രാപിക്കുന്നതിനെ എതിർത്തുദരമെന്ന് പറയും. അപ്പോൾ അത് വളരാനുള്ള സ്പേസിൻ്റെ ഒരളവ് കഴിഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ, ഇടയില്ലാതായി കഴിഞ്ഞാൽ മറ്റ് അവയവങ്ങളെ ഞെരുക്കാൻ തുടങ്ങും. അത് സ്പ്ലീനിന് വളർച്ച പ്രാപിക്കാം, പാൻക്രിയാസിന് വളർച്ച പ്രാപിക്കാം, പാൻക്രിയാറ്റൈറ്റിസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള വളർച്ചകൾ ഉണ്ടാകുവാനുള്ള ഇട, അല്പസ്വല്പമൊക്കെ ഇത് വളർന്നാലും മര്യാദയ്ക്ക് തിരിച്ച് പഴയ അവസ്ഥയിലെത്തിയാൽ കുഴപ്പമില്ലാത്ത വിധത്തിൽ വളരാനുള്ള സ്പേസൊക്കെ ഉടേ തമ്പുരാൻ ഇതിനിടയിൽ വെച്ചിട്ടുണ്ട്. അതിനൊന്നും കുറവ് വന്നിട്ടില്ല. അതുകൊണ്ട് വായു തത്വം കഴിഞ്ഞാൽ ആകാശതത്വം ഇതിൽ പ്രധാനമാണ്. ഈ ഇടമുണ്ടാക്കുന്നത് അവകാശദാതാവായ ആകാശമാണ്. അതില്ലെങ്കിൽ ശരീരത്തിന് വൃദ്ധി തന്നെ അസാധ്യവുമാണ്. പർവ്വതങ്ങൾക്കുള്ളിലും പുറത്തും ആകാശമുണ്ട്, അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് അകത്ത് ജീവജാലങ്ങളുള്ളത്. അവ ശ്വസിക്കുന്നുണ്ട്, അവ ഉച്ഛ്വസിക്കുന്നുണ്ട്. അപ്പം മണ്ണ് മാന്തി ചെന്നാൽ വളരെ അടിയിലൊക്കെ ജീവജാലങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം ആകാശമിരിപ്പുണ്ട്. നമ്മുടെ ഉദരം പോലെയുള്ള ഉദരങ്ങളും അവകാശദാതാവായ ആകാശവും എല്ലാം എല്ലാ ജീവജാലങ്ങളിലും അതുപോലെ തന്നെ ഭൂമിയിലും ഒക്കെ ഇരിപ്പുണ്ട്. അങ്ങനെയല്ല, ആ വളർച്ച മാത്രവുമല്ല, ഈ പർവ്വതവുമെല്ലാം വളരുന്നുമുണ്ട്.
ആ പർവ്വതങ്ങളുടെയൊക്കെ വളർച്ചയും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വളർച്ചയെയും പറയാറുണ്ട്, ഹിമാലയം തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഹിമാലയത്തിൻ്റെ ശരീരത്തിനകത്തും ആകാശമുണ്ട്, ഹിമാലയം നിത്യേന വളരുന്നു എന്നാണ് പറയുന്നത്. വടക്കേ ഇന്ത്യയിൽ കാശിക്കടുത്ത് പാണ്ഡേഹവേളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഒരു സ്വയംഭൂ ശിവലിംഗമുണ്ട്. എള്ളിൻ്റെ വലിപ്പത്തിൽ അത് നിത്യേന വളരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഇവയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പണ്ടേ പറയുന്നുണ്ട്. അതില്ലെങ്കിൽ, ഇങ്ങനെ വളർച്ചയില്ലെങ്കിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ വികാസം ഇല്ലെങ്കിൽ തന്നെ അതൊരു നിശ്ചേഷ്ടതയായി മാറും. അപ്പോൾ ശരീരത്തിൽ ആകാശമുണ്ട്, ശബ്ദഗുണകമാണ് ആകാശം. അകത്ത് നിരന്തര ശബ്ദങ്ങളുണ്ട്. ആകാശമുണ്ടെന്നുള്ളതിന് മറ്റൊരു തെളിവാണ് അകത്തുണ്ടാകുന്ന ശബ്ദങ്ങൾ. ശബ്ദം അനാഹതമായ ശബ്ദവും ആഹതമായ ശബ്ദവുമുണ്ട്. രണ്ട് തരം ശബ്ദങ്ങളുണ്ട്. കണ്ഠതാലു ആദിയാവയവയുടെ ആഘാതം കൊണ്ട് ശബ്ദമുണ്ടാകുന്നത് ആഹത ധ്വനികളുണ്ട്. കണ്ഠ്യം, അതുപോലെ തന്നെ താലവ്യം, കണ്ഠതാലവ്യം, ദന്ത്യോഷ്ടം, ഇങ്ങനെയൊക്കെയുള്ളതായ ശബ്ദങ്ങളെ നമ്മൾ പഠിക്കുന്നുണ്ട്. അവയൊക്കെ ആകാശത്തിൽ ആഘാതം ആ അവയവങ്ങളിൽ ഉണ്ടാക്കിയിട്ടാണ് ശബ്ദം വരുന്നത്. അതുകൊണ്ട് ആ അവയവങ്ങളുടെ ആഘാതത്തിലാണ്. ഉള്ളിലാകട്ടെ അനാഹത ധ്വനിയുണ്ട്, എങ്ങും ശബ്ദിക്കാ തട്ടാതെ. അകത്ത് അനാഹത ശബ്ദമിരിക്കുന്നു, അതുകൊണ്ട് ആകാശവും ഉണ്ട്, ദഹരാകാശവും, അതല്ലാതെ ഓരോ അവയവങ്ങളിലും മറ്റുമായ ആകാശവുമുണ്ട്. അതില്ലാതെ ജീവനില്ല. അനാഹത ശബ്ദം നിലച്ചാൽ, ആഹതങ്ങളായ ശബ്ദങ്ങൾ ഇല്ലാതായി ധ്യാനാത്മകമായി ഇരിക്കാനൊക്കെ പറ്റും. അനാഹതമായ ശബ്ദം നിലച്ചാൽ മൃത്യുവായി. അനാഹത ശബ്ദം നിലയ്ക്കുന്നതോടുകൂടി മരണമായി. പിന്നെ ശബ്ദമില്ലെങ്കിൽ ജീവിതമില്ല. അത് കഴിഞ്ഞ് ആകാശമില്ലെന്നില്ല. മരിച്ച് കഴിഞ്ഞാലും ഈ ആകാശമൊക്കെ നിലനിൽപ്പുണ്ട്, അതിനകത്ത് ഇവയൊക്കെ ചീർത്തും വീർത്തുമൊക്കെ വരും. അപ്പോൾ ഈ അഞ്ചു ഭൂതങ്ങളാൽ ഉപചീയമാനമാണ് ദേഹം. അപ്പോൾ ദേഹത്തിന് രണ്ട് പ്രക്രിയകൾ ഇവിടെ ബാധകമാണ്. നൈയായികന്മാർ പറയുന്നത് പൃഥ്വി തത്വം കൊണ്ട് ശരീരമുണ്ടായി എന്നാണ്. അന്യതത്വം കേവലം സഹകാരി മാത്രമാണെന്നാണ് അവരുടെ അഭിപ്രായം. സഹകാരി അല്ല എന്നുള്ളത് തീർച്ചയാണ്. സഹകാരികളാണെങ്കിൽ ആ തത്വങ്ങളെ പുറത്താക്കിയാൽ ജീവിച്ചിരിക്കേണ്ടതാണ്. ഈ അഞ്ച് തത്വങ്ങളിൽ ഏത് ഇല്ലാതിരുന്നാലും ശരീരമില്ലാതാവും. അഞ്ചിലേതിനെ ഉപയോഗിച്ചും ശരീരത്തെ വീഴിക്കാൻ പറ്റും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ഒരു തത്വവും സഹകാരിയല്ല. നൈയായികന്മാരാകട്ടെ പറയുന്നത് പൃഥ്വി തന്മാത്ര, അത് മാത്രമാണ്, പാർത്ഥിവ പരമാണു മാത്രമാണ് ഈ ശരീരം. നൈയായിക മതത്തെ പല മതങ്ങളും അതിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമായി സ്വീകരിച്ചിട്ടുണ്ട്. മനുഷ്യൻ പൊടിയിൽ നിന്നുണ്ടായി പൊടിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് നൈയായിക മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നൈയായികമായ സിദ്ധാന്തപ്രകാരം പാർത്ഥിവ പരമാണു മാത്രമാണ് ശരീരത്തിൻ്റെ ഉപാദാന കാരണം. ബാക്കിയെല്ലാം ജലവും അഗ്നിയും വായുവും ആകാശവുമാകുന്ന നാല് ഭൂതങ്ങളും സഹകാരികൾ മാത്രമാണ്. എന്നാലത് സഹകാരി അല്ലെന്നും അവയും ഉപാദാന കാരണത്തിൽ പെട്ടതാണെന്നും അതിൻ്റെ ചേർച്ചയാണെന്നുമൊക്കെ അറിയേണ്ടതാണ്. ശരീരം ഒന്ന് ഉപജീയമാനം എന്ന് പറയുമ്പോൾ രണ്ട് പ്രക്രിയയോടുകൂടിയതാണ്. ഒന്ന്, കഴിക്കുന്ന ആഹാരത്തെ, നാം മുമ്പ് പറഞ്ഞ രീതിയിൽ ആഹാരത്തെ പചിക്കുമ്പോൾ ഭൂതതന്മാത്രകളായും ധാതുക്കളായും ഒക്കെ പരിണമിപ്പിക്കുന്നുണ്ട്. പരിണമിച്ച ഭൂതതന്മാത്രകളെ വ്യക്തിയുടെ ഗുണക്രിയകളനുസരിച്ച്, വ്യക്തിക്ക് ഏതുതരം പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വേണ്ടത്, മായാവൃതമായിരിക്കുന്ന ജഗത്ബോധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വേളയിൽ ജഗത്ത് എന്ന് പറയുന്നതിൽ
അവൻ്റെ ചൈതന്യത്തെ എത്രത്തോളം മറയ്ക്കണം, അത് തമോ ഗുണത്തിൻ്റെ പ്രക്രിയയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തമോ ഗുണ പ്രക്രിയ പ്രകാരം അവൻ്റെ ബോധതന്മാത്രയെ മറയ്ക്കുകയും രജോഗുണം കൊണ്ട് ഉൽപ്പന്നമാക്കുകയും സത്വഗുണം കൊണ്ട് രണ്ടും ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്ന പ്രക്രിയയിൽ ശരീരം എന്തിനായാണ് ഈ ജഗത്തിൽ ഉണ്ടാക്കുന്നത്? ശരീരത്തിന് അടുത്ത പ്രവർത്തനം എന്താണ്? അപ്പോൾ നമ്മുടെ ഭാവന, സാത്വികം, രാജസം, താമസം എന്ന് മുഖ്യതയാ മൂന്നായി തിരിക്കാം. എന്ന് പറഞ്ഞാൽ സാത്വികനായ ഒരാൾക്ക് രാജസവും താമസവും ഇല്ല എന്നർത്ഥമില്ല. അയാൾ ഏത് പ്രവൃത്തി എടുക്കണമെങ്കിലും രാജസമായിരിക്കുന്ന ഭാവങ്ങൾ ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് മൂന്നിൻ്റെയും ചേർച്ചയാണ്. പ്രായണ കൂടുതൽ ഏതാണെന്നുള്ളത് മാത്രമാണ്. കൂടുതൽ താമസ പ്രകൃതി ആയിരിക്കുന്ന ആളുകളിൽ കാണുന്ന ആലസ്യം മുതലായ കാര്യങ്ങളും കൂടുതൽ രാജസമായിരിക്കുന്നതിൽ കാണുന്ന ആളുകളിൽ കാണുന്ന ക്രിയാപദ്ധതികളും സാത്വികമായിരിക്കുന്ന ആളുകളിൽ കാണുന്നതായ സൗമ്യമായ ഭാവതലാദികളും ഒക്കെ രൂപാന്തരപ്പെടുത്തുന്നത് ഒരു ആപേക്ഷിക അടിസ്ഥാനത്തിലാണ്. ഈ ആപേക്ഷിക അടിസ്ഥാനത്തിലുള്ള ഗുണക്രിയകളെ അവലംബിച്ചുകൊണ്ട് ആ ഗുണങ്ങളെ അവലംബിച്ചുകൊണ്ട് കഴിക്കുന്ന ആഹാരത്തിൻ്റെ സാത്വികാംശങ്ങളെ, കഴിക്കുന്ന ആഹാരത്തിൻ്റെ രാജസാംശങ്ങളെ, കഴിക്കുന്ന ആഹാരത്തിൻ്റെ താമസാംശങ്ങളെ വേണ്ട വിധം ചേർത്ത് പ്രത്യേക യോഗങ്ങളായി അവയെ പചിച്ചെടുക്കും. അങ്ങനെ അവയെ പചിച്ചെടുക്കുമ്പോൾ അതിൽ ഏത് ഭൂതത്തിന് ആധിക്യം, ഏത് ഭൂതതന്മാത്രയ്ക്ക് ആധിക്യം കൂടും? പൃഥ്വി കൂടുതലുള്ളത്, ജലതന്മാത്ര കൂടുതലുള്ളത്, അതൊക്കെ ഈ ഗുണാധിക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപാന്തരപ്പെടുകയും അതിനനുസരിച്ച് പ്രവൃത്തിയിലും സ്വഭാവത്തിലും ചിന്തയിലും ഒക്കെ വ്യത്യസ്തരായ ജനങ്ങളുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ പ്രക്രിയയിൽ കോശങ്ങളെ ഉണ്ടാക്കുക, ആ ഒരർത്ഥത്തിലാണ് നമ്മൾ കായം എന്ന് പറയാറുള്ളത്. നമ്മൾ മുമ്പ് എപ്പിസോഡുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ചീയതേ അനേന ഇതി കായഹ, അതായത് കഴിക്കുന്ന ആഹാരം പചിച്ച് അത് തന്നെ രൂപാന്തരപ്പെട്ട് ശരീരമായി വരുന്ന പ്രക്രിയ. അതേപോലെ തന്നെയാണ് ശീര്യതേ അനേന ഇതി ശരീര, അവിടെ അപചയ പ്രക്രിയയാണ് നടക്കുന്നത്. അപ്പോൾ ഉപചയവും അപചയവും എന്ന രണ്ട് പ്രക്രിയകളും ഉണ്ട്. അപ്പോൾ ഈ അഞ്ച് ഭൂതങ്ങളാൽ ഉപജീയമാനമാണ് ദേഹം. നൈയായികന്മാരുടെ അഭിപ്രായത്തിൽ പൃഥ്വിതത്വം കൊണ്ട് മാത്രമുണ്ടായിന്നാണ്. അന്യതത്വം കേവലം സഹകാരികളാണെന്നാണ് അവരുടെ മതം. എന്നാൽ അല്ല എന്നുള്ളതിനാണ് ഇത്രയും നമ്മൾ വിശദീകരിച്ചത്. അഞ്ച് ജാതി പഞ്ചതത്വം കൊണ്ട് ജാതി സാങ്കര്യമായി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കടത്തിലും മറ്റും ജലാദികൾ സഹകാരിയാണ്. കടമുണ്ടാക്കുമ്പോൾ അതാണ് അവർ ഉദാഹരണമായി പറയാറുള്ളത്. അവിടെ മണ്ണ് കുഴച്ച് കുലാലചക്രത്തിൽ വെച്ച് കടത്തിൻ്റെ ആകൃതി ഉണ്ടാക്കി കുലാലൻ, അപ്പം മണ്ണുണ്ട്, മണ്ണ് കുഴയ്ക്കാൻ വെള്ളമുണ്ട്, അതിൻ്റെ അകത്ത് ആകാശമുണ്ട്, ഇതെല്ലാം ശരിയാക്കി അതിനെ രൂപാന്തരപ്പെടുത്തി അത് അഗ്നിയിൽ ചുട്ടെടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം സഹകാരികളാണ് അതിനകത്ത്. കുലാലചക്രമായാലും അതുപോലെ തന്നെ അഗ്നിയായാലും ജലമായാലും ആകാശമാണെങ്കിലും വായുവാണെങ്കിലും ഒക്കെ അവിടെ സഹകാരിയാണ്. മണ്ണ് മാത്രമാണ് കടം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അവ വേറൊന്നായി അത് എടുത്തു നോക്കിയാൽ കടവും ജലവും ചേർന്ന് ഒരു വസ്തുവായില്ല. എന്നാൽ വേദാന്തമാവട്ടെ സഹകാരി ഇല്ലെങ്കിലും കാര്യമുണ്ടാവും എന്ന അഭിപ്രായത്തിലാണ് പറയുന്നത്. എന്നാൽ ശരീരത്തിൽ നിന്നും ജലം പൂർണ്ണമായി മാറ്റി നോക്കുക, പൃഥ്വി തന്മാത്രയല്ലാത്ത ശരീരത്തിലെ ജലീയ തന്മാത്രയെ മാറ്റി നോക്കുക, ശരീരം ഉണ്ടാവില്ല. കാരണം ജീവനുണ്ടാവില്ല, ആൾ മരിക്കും. അതിൻ്റെ കാരണം ഡീഹൈഡ്രേഷൻ വന്ന് മരിച്ചു പോകും.
നിരന്തരമായി മൂത്രമൊഴിക്കുകയും നിരന്തരമായി ജലം ചോർന്നു പോവുകയും ചെയ്യുകയാണ്. വയറങ്ങളകുകയാണ്. വയറിളകി ജലം പോയിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൊടുത്തു നോക്കും, ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് നാരങ്ങാ വെള്ളം കൊടുത്തു നോക്കും, നിരന്തരമായി വെള്ളം കുടിക്കാൻ കൊടുക്കും, ഡീഹൈഡ്രേഷൻ നിൽക്കാനുള്ള മരുന്നുകളൊക്കെ ചേർത്ത് കൊടുത്തു നോക്കും. ശരീരത്തിൽ ജലം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവനമായ ജലത്തിൻ്റെ ചോർച്ചയിൽ ക്ഷീണം വരികയും ഒട്ടേറെ മാറ്റങ്ങൾ ബി പിയിലുമൊക്കെ വരികയും ആള് വഴിയാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടത് സഹകാരി കാരണമല്ല എന്നുള്ളത് സ്പഷ്ടമാണ്. നൈയായിക മതത്തെ വേദാന്തം ഇങ്ങനെ ഉദാഹരണം കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് ജലം സഹകാരിയല്ല, മുഖ്യ ഉപാദാനങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. ഉപനിഷത്തുകളുടെ അടിസ്ഥാനത്തിൽ അസ്ഥി തൈജസമാണ്, എല്ലാമാണ് നമ്മുടെ ശരീരത്തിലെ തൈജസ ഭാവത്തിൻ്റെ. പൊതുവായി പറഞ്ഞാൽ ചൂടാണ് നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത്. അതിന് അസ്ഥിയിലേക്കൊന്നും പോകേണ്ട കാര്യം തന്നെ ഇല്ല. നമ്മുടെ ശരീരത്തിലെ ചൂട് എപ്പോൾ കെട്ടടുങ്ങുന്നുവോ, മരണം വരുമ്പോൾ ശരീരം തണുക്കും. അപ്പോൾ താപമാണ് ജീവനെ നിലനിർത്തുന്നത്. അപ്പോൾ ആ ജീവസ് എന്ന് പറയുന്നത് ജലം എപ്രകാരമാണോ അഗ്നിയെ നിയന്ത്രിച്ച് നിർത്തുന്നത്, മരണം എല്ലാത്തിനുമുണ്ട്, എല്ലാത്തിനും മരണം വരുത്തുന്നത് അഗ്നിയുമാണ്. അഗ്നിയിൽ വരുന്ന വ്യതിയാനം കൊണ്ടാണ്, ആന്തരികമായ അഗ്നിയിലെ വ്യതിയാനം കൊണ്ടാണ് മൃത്യു സംഭവിക്കുന്നത്. അതുകൊണ്ട് ആയുർവേദത്തിൽ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ അഗ്നി സംബന്ധങ്ങളായി ഉണ്ടായിട്ടുണ്ട്. ആ അഗ്നിക്ക് മരണം വിതയ്ക്കുന്ന ഒരുവൻ ജലമാണ്, അഗ്നിയെ വിഴുങ്ങുന്നവനും ജലമാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഒരു ചേർച്ചയുണ്ട്, ഒരു സാങ്കര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അഗ്നിതത്വം മാറ്റിയാൽ തന്നെ ശരീരമില്ല, അതിന് അസ്ഥി ഇല്ലാതെ ശരീരമില്ല. അസ്ഥിയെ അഗ്നിതത്വമായാണ് എണ്ണിപ്പോരുന്നത്. അപ്പോൾ മൃതശരീരത്തിൽ ശരീരത്വം അവരുടെ മതത്തിൽ വ്യതിപന്നമാണ്. അപ്പോൾ വായുവും അഗ്നിയും ഇല്ലാതെ ശരീരമില്ല. പഞ്ചഭൂതം സാങ്കര്യമുണ്ടാകുന്നത് കൊണ്ട് ഹാനിയൊന്നുമില്ല. ഇവിടെ നൈയായികന്മാർ പറയുന്നത് ഭൂതങ്ങളുടെ സാങ്കര്യം വരും എന്നുള്ളതാണ് ഒരു കുറ്റമായി കാണുന്നത്. ഭൂതസാങ്കര്യം കൊണ്ട് മറ്റു ഹാനിയൊന്നുമില്ല. എല്ലാ വ്യവഹാരവും തന്നെ സത്യാനൃതങ്ങളുടെ മൃദുനീഭാവം കൊണ്ടാണ്. സത്യവും അനൃതവും തമ്മിലുള്ള സാങ്കര്യത്തിലാണ് പ്രപഞ്ചം തന്നെ ഉണ്ടാകുന്നത്. വേദാന്തത്തിൻ്റെ മതവും അതാണ്. സത്യാനൃതേ മിഥുനീകൃത്യ എന്ന് ബാദരായണൻ്റെ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യത്തിൽ ആചാര്യശങ്കരൻ പറയുകയും ചെയ്യും. അപ്പം മിഥുനീഭാവം കൊണ്ടാണ് പഞ്ചഭൂത മിഥുനീകരണത്തിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പഞ്ചഭൂത മിഥുനീകരണം ഉണ്ട്. ഏതൊന്നിൻ്റെ ഉപജയം സാധ്യമാണോ അതിൻ്റെ അപജയവും സുനിശ്ചിതമാണ്. ആ അപജയമാണ് ഇവിടെ നമുക്ക് വിഷയം. അന്തവന്ത ഇമേ ദേഹ, ഈ ഭാഗം പാവനമായ വ്യാസപാദങ്ങളിൽ പ്രണമിച്ച് നമുക്കിവിടെ ഉപസംഹരിക്കാം.